ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽ സിംഗ് എബിഡേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഗാഡ്ജറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഗിംബല്, അതേപോലെ നമ്മുടെ നെക്ക് ബാൻഡ്, സൂപ്പർ കളർ കേബിൾ, പബ്ജിന്റെ പല വ്യത്യസ്തമായ ട്രിഗേഴ്സ് ഇങ്ങനെ ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ട്. സോ നമുക്കൊരു വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് നമ്മുടെ ഗിംബൽ സ്റ്റെബിലൈസർ വെച്ചിട്ട് തന്നെ നോക്കിയേക്കാം. ഇതൊരു സിംഗിൾ ആക്സിസിലുള്ള വരുന്ന ട്രൈപോഡാണ്, ട്രൈപോഡ് ഗിംബലാണ്. സോ നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ നമ്മുടെ ഗിംബൽ ലഭിക്കുന്നുണ്ട്. സോ ഗിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഇതാണ് വരുന്നത്. നമുക്ക് നമ്മുടെ സിംഗിൾ ആക്സിസ്, അതായത് നമ്മുടെ പാൻ ടിൽറ്റാണ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് ഇത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഇതൊരു ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൂടി ലഭിക്കുന്നുണ്ട്. ഇത് കൺവീനിയന്റ് സ്പോട്ട് ലൈൻ ആണ് വെച്ചിട്ടുള്ളത്. സോ നമ്മുടെ സിംഗിൾ ആക്സിസ് ഗിംബൽ നമുക്ക് സെൽഫി സ്റ്റിക്ക് പോലെ യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു സിംഗിൾ ആക്സിസ് ഗിംബൽ ഒരു ഏത് എൻഡ് വരെ പോവും, ആ ഒരു എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. കാരണം നല്ല സ്റ്റെബിലൈസർ സിംഗിൾ ആക്സിസിൽ നമുക്ക് ഈ ഒരു ഗിംബൽ നൽകുന്നുണ്ട്. ഗിംബലിൽ നമ്മുടെ ഫോൺ വെച്ച ശേഷം ബാക്കിലെ സ്വിച്ച് ഞെക്കി പിടിക്കുക. ഏകദേശം 5 സെക്കൻഡ് ഞെക്കി പിടിക്കുമ്പോൾ തന്നെ അത് ടേൺ ഓൺ ആവും. ഓൺ ആയി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റെബിലൈസേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ലോക്ക് ചെയ്യണം. ഇപ്പോൾ സെൽഫി ഒക്കെ എടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്, അത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ ലോക്ക് ആയിരിക്കും ചെയ്യും. അതേപോലെ നമുക്കിത് ട്രൈപോഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മുടെ സ്റ്റാൻഡ് എടുത്ത ശേഷം താഴ്ത്തിയിട്ട് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസും അതേപോലെ വ്ളോഗ്സ് ഒക്കെ റെക്കോർഡിങ്സ് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്തായിട്ട് നമുക്കുള്ളത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ സ്പീക്കർ ഓപ്പൺ ചെയ്യുന്ന നമുക്കിവിടെ സ്പീക്കർ ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ റെഡ് കളറിലും നല്ല വെയിറ്റ് തോന്നുന്നതാണ്. ഓൺ ദ ബോക്സ് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു USB ടു മൈക്രോ USB കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഓക്സ് കേബിൾ ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ നല്ല വെയിറ്റ് തന്നെ ഫുൾ മെറ്റാലിക് ആയിട്ടുള്ള ഫിനിഷാണ് വരുന്നത്. അടിയിൽ നമുക്ക് റബ്ബർ ഗ്രിപ്പ് വരുന്നുണ്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് പ്ലേയും പോസ് ചെയ്യാൻ ബട്ടണും, അതേപോലെ തന്നെ പ്രീവിയസ് ആക്കാൻ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്, അത് നമുക്ക് സൈഡിൽ മെമ്മറി കാർഡ് ഉണ്ടാവുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. നമുക്കൊരു ഓക്സ് കേബിൾ, ഓക്സിലറി കേബിൾ മുതലുള്ള പോർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും വരുന്നത്. അതുപോലെ തന്നെ പവർ ഓൺ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലാണ് വരുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്യുന്ന ഒരു ബട്ടണാണ് വരുന്നത്. ഓൺ ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. ബ്ലൂടൂത്ത് ഓൺ ആയി കഴിഞ്ഞാൽ ഇത് കാണിക്കാൻ പറ്റും. നമ്മുടെ സ്പീക്കർ കാണിക്കും, ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. സോ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ ഇത് കണക്ടഡ് ആണ്. ഞാൻ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. നല്ലൊരു ബൈ ഓപ്ഷൻ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ച്. നല്ല ബാറ്ററി ബാക്കപ്പും പ്രീമിയം ബോഡിയും മെറ്റൽ ഫിനിഷിങ്ങും നല്ല വെയിറ്റും ഒക്കെ തോന്നും. നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഇമേജ് മൊബൈൽസിന്റെ എല്ലാ ഷോറും അവൈലബിൾ ആണ്. സോ അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന നമ്മുടെ സൂപ്പർ കില്ലർ കേബിൾ എന്ന് പറഞ്ഞ കേബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും പലതരം ഡിസൈനും പാറ്റേണൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന മാഗൻസ് ഫുൾ വെച്ചിട്ടുള്ള കേബിൾ ആണിത്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാഗൻസ് ആണ്, അതായത് നമുക്ക് ഈ ഒരു കേബിൾ കെട്ട് കൂടുതൽ പേടേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഫുള്ള് മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് വെക്കുന്ന സമയത്ത് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് കൊണ്ടു നടക്കാനും എല്ലാത്തിനും സാധിക്കും. പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ക്ലിക്ക് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. സോ അത്യാവശ്യം ഫയർലി സൈസർ ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈ ക്വാളിറ്റി കൂടിയ കേബിൾസിൽ ഒന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് സ്ട്രക്ചറും വരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ പവർ ബാങ്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് ആക്കിയ സമയത്ത് നമുക്ക് ഫുൾ സൈസിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ നമുക്ക് ആ സമയത്ത് ചെറുതാക്കിയിട്ട് നമുക്ക് ഈ മാഗ്നറ്റിലുള്ളത് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാർജ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വല്ലയിടത്തോ നമുക്ക് അത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സിമ്പിളായ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് 360 degrees റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഇതും റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്നിപ്പോൾ ടൈപ്പ് സി ടു മൈക്രോ USB കേബിൾ ടൈപ്പിലാണ്. ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഫോക്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺസിനാണ്, അതായത് നെക്ക് ബാൻഡാണ് നമുക്ക് വരുന്നത്. ഇതിനെ ഒരു വർഷം, അതായത് 365 ദിവസത്തോളം നമുക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വെറ്റും വാട്ടർ റെസിസ്റ്റൻറ്റും ആണ് നമ്മുടെ ഈ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ഇയർഫോൺ. അതേപോലെ തന്നെ വേറെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ 200 മണിക്കൂർ നമുക്ക് ഇതിന് സ്റ്റാൻഡ് ബൈ ടൈം ലഭിക്കുന്നുണ്ട്. ബ്ലൂടൂത്തിൻ്റെ 5.0 വേർഷൻ ആണ് വരുന്നത്. അതേപോലെ നമുക്ക് മാഗ്നറ്റിക് ആയിട്ടുള്ള ടിപ്പാണ് ഇത് കിട്ടുന്നത്. പിന്നെ വേറെ ഫങ്ഷണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ ആണ്. അതായത് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നെക്ക് ബാൻഡാണ് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ നെക്ക് ബാൻഡ് വരുന്നത്. ഓൺ ദ ബോക്സ് നമുക്ക് നമ്മുടെ നെക്ക് ബാൻഡ് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് ചാർജ് ചെയ്യേണ്ട ഒരു USB ടു മൈക്രോ USB കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ഇയർ ടിപ്സും അതേപോലെ ഇയർ ഹോൾഡിംഗ് ടിപ്സും നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫോക്സിൻ്റെ ഇപ്പോൾ ഞാൻ പറയാം, അത്യാവശ്യം വളരെ നല്ല ബേസും അത്യാവശ്യം കുഴപ്പമില്ല ട്രബിൾ എന്ന് തോന്നിയാൽ നല്ലൊരു ഇയർഫോൺ തന്നെയാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫിറ്റാണ്, അത്രയൊന്നും വലിച്ചാലും കൂടിയും പോരല്ല. കാരണം നന്ന ടൈറ്റിൽ തന്നെയാണ് അതിൻ്റെ ഇയർ സപ്പോർട്ടും ഇയർ കപ്പിലും നമ്മുടെ ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് വ്യത്യസ്ത തരം പബ്ജി ട്രിഗറുകളും അവൈലബിൾ ഉണ്ട്. സോ നമുക്ക് 1 by 1 ഓരോന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ട്രിഗർ ഈ മോഡലിലാണ് വരുന്നത്. ഇത് നമ്മുടെ സിംഗിൾ ആയിട്ട് കൺട്രോൾ ആണ്. ഇതിൽ വരുന്നത് പറഞ്ഞാൽ നമുക്ക് സ്കോപ്പ് ചെയ്യുന്ന സ്കോപ്പ് ചെയ്യുക, അതേപോലെ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുള്ളത്. ഇത് പറയുന്ന സമയത്ത് ഒറ്റ ഇതിൽ തന്നെയാണ് 2 വരുന്നത്.
സോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഫുൾ കോപ്പറിന്റെ വയറിംഗ് ആയിട്ടുള്ള, സോ നമുക്ക് സ്കോപ്പ് ചെയ്യണമെങ്കിൽ സ്കോപ്പ് ചെയ്യുക, അതായത് നേരെ സ്കോപ്പ് ആകും ആ സ്പോട്ടിൽ തന്നെ, നേരെ ഫയർ ഓൺ ചെയ്താൽ മതി. സോ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് വരുന്നത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ട്രിഗേഴ്സ് ആണ് വരുന്നത്, ട്രാൻസ്പെറന്റ് ട്രിഗേഴ്സ് ആണ് വരുന്നത്. സോ ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ അടിയിൽ കിട്ടുന്നുണ്ട് ഫോണിന്റെ സൈസിനനുസരിച്ച്. സോ ഗൈസ് ഇതിന് നമുക്ക് ഒരു ക്ലിക്കി ഫീൽ കിട്ടുന്നില്ല, പക്ഷേ ഇത് നല്ല ടാറ്റിക്കൽ ആയിട്ടുള്ള ഫീൽ ആണ് കിട്ടുന്ന ബട്ടൺ. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കോപ്പ് ചെയ്യാനും ഫയർ ചെയ്യാനായി കഴിഞ്ഞാലും നല്ല, ഇതുകൊണ്ട് കളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപയോഗങ്ങളൊന്നും തന്നെ ഇതാണ്, അതായത് നമുക്ക് സ്ക്രീ ആയിട്ട് പെട്ടെന്ന് പറ്റും, കാരണം സ്ക്രീനിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നതായതുകൊണ്ട്, കാരണം നമുക്ക് കൂടുതൽ സ്ക്രീ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഫയർ ചെയ്യാൻ എല്ലാത്തിനും ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും ഈ ഒരു ട്രിഗർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ വേറൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. സോ വാ, ഇതിന് സത്യം പറഞ്ഞാൽ നല്ലൊരു സൗണ്ട്, ക്ലിക്കിംഗ് സൗണ്ട് നമുക്ക് ലഭിക്കുന്നത്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ സൗണ്ടാണ് ലഭിക്കുന്നത്. ഇത് നമ്മുടെ ഇതിൻ്റെ അതേ മോഡൽ പോലെ തന്നെയാണ് വരുന്നത്, അതായത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഇത് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ഗൈസ് ഇതാണ് ഇനി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രിഗറാണ്, കാരണം ഇതിൻ്റെ ആ ഒരു ക്ലിക്കി ഫീൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്, ഐ മീൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ സൗണ്ട് കിട്ടുന്ന അവരെ ഫയർ ചെയ്യുന്ന സമയത്തും. സോ ഇങ്ങനത്തെ ട്രിഗറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്രയും സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ വിരലിൻ്റെ കവറിങ് വരില്ല, നമ്മൾ മോളിൽ കൂടെ വയ്ക്കുകയാണ്, ഇത് നമുക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കംഫർട്ടായി തോന്നും. സോ അടുത്ത മോഡലിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വെക്കരുത്, ഓക്കെ, ഇത് നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ളതാണ്. ഇത് നമ്മുടെ പ്ലേ സ്റ്റേഷൻ കൺട്രോളറിനൊക്കെ ഒന്നുകൂടി നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ കൺട്രോളർ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്, അതായത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തല്ല വരുന്നത്, അടിഭാഗത്താണ്. ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ അടിഭാഗത്ത് ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫാക്ഷൻ ആയ സൗണ്ടാണ്. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കൺട്രോൾ ആവുന്ന സമയത്ത് നമുക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കോപ്പ് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. സോ ഗായ്സ്, സോ നമ്മുടെ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം തന്നെ ഗിംബലും കേബിളും ട്രിഗറും ഇയർ ബാൻഡ്സും എല്ലാം തന്നെ ഇപ്പോൾ ഇമേജ് മൊബൈൽ സിംബിൾസ് എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഷോറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.